തെക്കി ബസാർ കാറ്റക്സ് മേൽപ്പാലം സർവേ വീണ്ടും തടഞ്ഞു. ജനകീയ ആക്ഷൻ കമ്മിറ്റിയും വ്യാപാരികളും ചേർന്നാണ് സർവേ തടഞ്ഞത്. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. ആക്ഷൻ കമ്മിറ്റി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി വിധി വരുന്നതുവരെ സർവേ നടപടി നിർത്തിവെക്കണം. മേൽപ്പാലത്തിന് ആക്ഷൻ കമ്മിറ്റി എതിരല്ല. എന്നാൽ തെക്കി ബസാർ കാൽടെക്സ് മേൽപ്പാലം ഗതാഗതക്കുരുക്ക് ഒഴിവാക്കില്ല. പകരം പുതിയ തെരു മുതൽ മേലേ ചൊവ്വ വരെയാണ് മേൽപ്പാലം വരേണ്ടതെന്ന് ആക്ഷൻ കമ്മിറ്റി കൺവീനർ രാജീവൻ അളയാവൂർ പറഞ്ഞു. ഈ ഫ്ലൈ ഓവർ അശാസ്ത്രീയമാണ്. അശാസ്ത്രീയമായ ഫ്ലൈ ഓവർ നിർമ്മിച്ചുകൊണ്ട് കണ്ണൂരിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. ശാസ്ത്രീയമായി ഈ ഫ്ലൈ ഓവർ നിർമ്മിക്കണമെന്നാണ് നമ്മൾ ഇവിടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. നമ്മൾ ഫ്ലൈ ഓവർ വേണ്ട എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഈ ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ തെക്കി ബസാറിന്ന് ആരംഭിച്ച് ചേംബർ ഹാൾ വരെ അവസാനിപ്പിക്കുന്ന ഒരു ഫ്ലൈ ഓവർ, 920 മീറ്റർ നീളമുള്ള ഫ്ലൈ ഓവറാണ് ഇപ്പം നിർമ്മിക്കാൻ സർക്കാർ മുതിർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാട്ടിലെ കണ്ണൂർ ടൗണിനകത്തുള്ള കണ്ണൂർ നഗരത്തിലുള്ള ഒരു ഗതാഗത കുരുക്കിന് പരിഹാരമാർഗമാകുന്നില്ല. യഥാർത്ഥ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി ആദ്യം എടുത്ത അലൈൻമെൻറ്റ് 3200 മീറ്റർ. ആ 3200 മീറ്റർ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വുമൻസ് കോളേജിൽ നിൽക്കുന്ന ഇപ്പുറം ശ്രീപുരം സ്കൂളിൻ്റെ മുകളിൽ നടുക്കുന്ന ആരംഭിച്ച് മേനേ ചൊവ്വയിൽ നിന്ന് അവസാനിക്കുന്ന രൂപത്തിലുള്ള ഫ്ലൈ ഓവറാണ് ആദ്യം ഈ ഫ്ലൈ ഓവർ എന്ന് പറയുന്ന ആശയം വരുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന സർവേയും അലൈൻമെൻറ്റും. പക്ഷേ അതെല്ലാം മാറ്റി ആ 3200 മീറ്റർ ഫ്ലൈ ഓവർ വന്നാൽ മാത്രമേ ഈ നാടിനകത്തുള്ള കണ്ണൂർ നഗരത്തിനകത്തുള്ള ട്രാഫിക് കുരുക്ക് പരിഹരിക്കാനുള്ള നടപടിയാവുള്ളൂ. ഇത് ശരിയായ ഗതാഗത കുരുക്ക് വരുന്ന ഭാഗങ്ങൾ ഒന്ന് നമ്മളെ ശ്രീപുരം ജംഗ്ഷനാണ്, മറ്റൊന്ന് കൊയിലി ജംഗ്ഷനാണ്, മറ്റൊന്ന് ഏക്കരി ജംഗ്ഷനാണ്, മറ്റൊന്ന് നമ്മുടെ തലാപ്പ് കാസാമരുന്ന കോംപ്ലക്സാണ്. അത് കഴിഞ്ഞ് ശാസ്ത്രീയമായ കാൽടെക് ജംഗ്ഷനിലെ ഒരു ട്രാഫിക് കുരുക്ക്, അതിനുശേഷം വരുന്ന താണിയും മേലേച്ചയും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ട്രാഫിക് കുരുക്കുകൾ നിലനിൽക്കുമ്പോൾ ആ ട്രാഫിക് കുരുക്കുകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാതെ ഇത് കേവലം ശാസ്ത്രീയമായി ട്രാഫിക് നിയന്ത്രിക്കുന്ന കാൽടെക്സിൻ്റെ ഒരു ട്രാഫിക് കുരുക്ക് മാത്രം ഒഴിവാക്കുന്നതിന് വേണ്ടി എത്ര കോടാനുകോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത് കണ്ണൂരിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിനുള്ള ഒരു സമീപനമാണ്. സർവേ നടപടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സർവേ ജീവനക്കാരെ തടഞ്ഞ രാജീവൻ എളയാവൂരിനെ പിടിച്ചുവലിച്ചു കൊണ്ടുപോവാനുള്ള പോലീസ് ശ്രമം ഉന്തും തള്ളിനും ഇടയാക്കി. തുടർന്ന് പോലീസ് സുരക്ഷയിൽ സർവേ തുടർന്നു. കണ്ണൂർ 1 കണ്ണൂർ. ഹോസ്പിറ്റൽ, ജോൺ മിൽ റോഡ്, സബ് ബാസാർ, കണ്ണൂർ.